നമസ്കാരം ഇഞ്ചി മുട്ടായി സ്വാഗതം ഒരു പാചക വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ഇഞ്ചി മുട്ടായി ഉണ്ടാക്കാൻ പോവുകയാണ് ജിഞ്ചർ കാൻഡി എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ച ഇഞ്ചി ഒരു കപ്പ് നമ്മൾ ഉപയോഗിക്കും ഇനി ഒരു ഒന്നര കപ്പ് പഞ്ചസാര നമ്മൾ ഉപയോഗിക്കും ഇനി ഒരു ശകലം ഒരു പൊട്ടിക്ക് ഒരു ശകലം ഉപ്പ് ഉപയോഗിക്കും പിന്നെ ഒന്ന് നമ്മുടെ പ്ലേറ്റ് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് നെയ്യ് നമ്മൾ ഉപയോഗിക്കും ഇതൊക്കെ വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു അടിപൊളി ഇഞ്ചി മുട്ടായി ഉണ്ടാക്കാം പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക ഇത്തരം വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇഞ്ചി മുട്ടായി നമ്മൾ ആദ്യം ഇഞ്ചി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇഞ്ചി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതായത് തൊലിയൊക്കെ കളഞ്ഞ മുറിച്ച ഇഞ്ചി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനെ ശരിക്കും ഒന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തൽക്കാലം ഇവനെ അങ്ങ് മാറ്റി വെക്കാം അടുത്തത് നമുക്കിത് ഷേപ്പ് ചെയ്യാനുള്ള ട്രേ ഒന്ന് റെഡിയാക്കി വെക്കണം ഞാനൊരു സ്ക്വയർ ട്രേ ആണ് എടുത്തിരിക്കുന്നത് അടിയിലൊരു ചെറിയൊരു പീസ് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ശരിക്കും ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് നെയ്യൊക്കെ പുരട്ടി ഒന്ന് ഗ്രീസ് ചെയ്ത് ഇവനെ റെഡിയാക്കി വെക്കാം അതും റെഡി അതും അവിടെ ഇരിക്കട്ടെ പിന്നെ ഒരു തവ അടുപ്പത്ത് വെച്ച് അങ്ങ് ചൂടാക്കുന്നു എന്നിട്ട് നമുക്കൊരു ഒന്നര കപ്പ് പഞ്ചസാര ഇടാം അരക്കപ്പും കൂടി ഇട്ടു ഒന്നര കപ്പ് പഞ്ചസാര ഇട്ടു പിന്നെ നമ്മളൊരു മുക്കാ കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചു പിന്നെ ഒരു ശകല ഒരു ചെറിയ ഒരു ഞുള്ള് ഉപ്പ് അങ്ങ് ഇടുന്നു ഇനി നമുക്ക് ഇവനെ ഇളക്കി ഒന്ന് അലിയിച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കി എടുക്കണം ഒരു നൂൽ പരുവത്തിൽ കുറുക്കണം എന്നാണൊക്കെ പറയുന്നത് അതറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു മാർഗമുണ്ട് ഒരു കുറച്ചെടുത്ത ശകലം വെള്ളത്തിലൊന്ന് ഒഴിച്ചു നോക്കിയാൽ മതി അതങ്ങോട്ട് കണ്ടവാനം കലങ്ങി പോകരുത് കലങ്ങി പോകാതെ തന്നെ ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ കട്ടയായിട്ടിരിക്കുന്ന ഒരു പരുവത്തിലെത്തണം ഇത് കണ്ടോ ഇതിപ്പം കലങ്ങി പോവാണ് അങ്ങോട്ട് അപ്പം ഇതായിട്ടില്ല ഇത് കണ്ടോ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് അലിഞ്ഞു പോകാതെ ഇതിന്റെ അകത്ത് തന്നെ കണ്ടോ ഇങ്ങനെ ഒരു പേസ്റ്റ് പരുവത്തിൽ ഇതിന്റെ അകത്ത് നിപ്പുണ്ട് ഇനി നമുക്ക് ഇഞ്ചി അങ്ങ് ഇടാം അപ്പൊ നമ്മൾ മുമ്പേ അരച്ചു വെച്ച ഇഞ്ചി അങ്ങോട്ട് ഇടുന്നു ശരിക്കും ഇളക്കി ഒന്ന് ശരിക്കും മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കുക ഇപ്പൊ നോക്കി അറിയാം വീണ്ടും അത് അലിഞ്ഞു പോകുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട് വീണ്ടും അത് ഒന്നുകൂടി ഒന്ന് കുറുകി വരണം ഇത് കണ്ടോ ഇത് വീണ്ടും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വീണ്ടും നമ്മുടെ കൈയുടെ വിരളിൽ ഇങ്ങനെ കട്ടയായിട്ട് കിട്ടുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട് അതുപോലെ തന്നെ തവയെ നോക്കിയാലും അറിയാം ഇത് മൂവ് ചെയ്യുന്നുണ്ട് ഒക്കെ നമ്മൾ ഇളക്കുമ്പോൾ അവിടെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവനെ ആ ട്രേയിലേക്ക് മാറ്റാനുള്ള സമയമായി ആ ട്രേയിലേക്ക് ഒഴിക്കാം അവൻ അവിടെ ഇരുന്ന് അങ്ങ് സെറ്റാകട്ടെ ശരിക്കും തണുത്ത് സെറ്റാകുന്നിടം വരെ അവിടെ ഇരിക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്ത് കൊടുക്കണം കുറച്ചൊന്ന് സെറ്റായി കഴിയുമ്പം കാരണം മൊത്തം സെറ്റായി കഴിഞ്ഞാൽ അവനെ മുറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം കുറച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്കൊരു കത്തി വെച്ച് കത്തിയിൽ ഒരു ശകലം നെയ്യൊക്കെ പുരട്ടി ആ കത്തി വെച്ച് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് വരഞ്ഞങ്ങ് വെക്കുക ഇങ്ങനെ വരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവനെ ഒടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ എല്ലാം ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇവനെ ഇങ്ങനെ തിരിച്ചെടുത്തോണ്ടാ മതി ആദ്യത്തെ ഒരു പീസ് എവിടെ നിന്നെങ്കിലും ഒക്കെ ഒന്ന് കുത്തി എടുക്കുക ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എടുക്കാൻ എളുപ്പമാണ്
ഇങ്ങനെ അങ്ങ് എടുക്കുക, എന്നിട്ട് ഒടിച്ചൊടിച്ചങ്ങ് ഇടുക. അപ്പോൾ നമ്മുടെ ഐറ്റങ്ങൾ ഇഞ്ചി മുട്ടായി റെഡി ആയിരിക്കുന്നു. ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത് പറ്റും.